ഈയൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണസംബന്ധമായ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. 4 വർഷത്തോളമായി പ്രധാനമായും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടന്നു വന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയയുടെ ഒടുവിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. ഈ വിവരമാണ് നിങ്ങളോട് ആദ്യം തന്നെ വിശദീകരിക്കാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ വകുപ്പിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാനും ഉതകുന്ന വിധത്തിലുള്ള ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രഖ്യാപനം February 19 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോവളം വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുക. അതിലിവിടെയുള്ള തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർ, ബഹുമാനരായ ശ്രീ വി ശിവൻകുട്ടി, ജി ആർ അനിൽ, ആന്റണി രാജു തുടങ്ങിയ മന്ത്രിമാരും ഉന്നതരായ ഉദ്യോഗസ്ഥരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചായത്ത് രാജ സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്തറായ് മേത്തയുടെ ജന്മദിനമായ February 19 സംഘടിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ വേദിയിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രഖ്യാപനം നടത്തുന്നതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം വകുപ്പ് സംയോജനത്തിന് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ പഞ്ചായത്ത് രാജ് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട്, മുനിസിപ്പൽ ദിനാഘോഷവുമായൊക്കെ ബന്ധപ്പെട്ട് നടന്നുവരുന്ന പദ്ധതിയായിരുന്നു. അതൊക്കെ ഓരോരോ വകുപ്പിൻ്റെ ഭാഗമായിട്ട് വകുപ്പ് സംയോജനം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ തദ്ദേശ സ്വയംഭരണ ദിനാഘോഷമാണ് സംഘടിപ്പിക്കുക. മുമ്പ് പഞ്ചായത്ത് ദിനാഘോഷം, അതുപോലെ തന്നെ മുനിസിപ്പൽ ദിനാഘോഷം എന്നൊക്കെ വിവിധ പേരുകളിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചിരുന്നത്. അതുമാറി തദ്ദേശ സ്വയംഭരണ ദിനാഘോഷമായി ഇനി അങ്ങോട്ട് ഈ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്, യോജിച്ച് സംഘടിപ്പിക്കുകയാണ് ചെയ്യുക. ഗ്രാമ നഗര സംവിധാനങ്ങൾ ഒന്നിച്ച് നടത്തുന്നതിനാൽ ത്രിതല പഞ്ചായത്ത് അസോസിയേഷനുകളുടെ, കൂടാതെ മുനിസിപ്പൽ ചെയർമാൻ മേയർ അസോസിയേഷനുകളും സംഘാടക സമിതിയുടെ ഭാഗമായിട്ടാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി വിതരണവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ഈ സന്ദർഭത്തിൽ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കുറിപ്പ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായും വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദിനാചരണങ്ങളിലേക്ക് പ്രാദേശിക ഗവൺമെൻറ് എന്ന രീതിയിൽ മാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനകീയ ആസൂത്രണത്തിൻ്റെ 25-ാം വർഷം
എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് പ്രാദേശിക ഗവൺമെൻറ്റുകൾ മുന്നേറുന്ന ഘട്ടത്തിലാണ് ഈ കാര്യവും നമുക്ക് നേടാൻ സാധിച്ചത്. വകുപ്പ് ഏകീകരണത്തിൻ്റെ ഭാഗമായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനകം നടത്തിയിട്ടുള്ളത്. 5 വകുപ്പിലുള്ള 30,000-ത്തോളം വരുന്ന ജീവനക്കാരെ ഏകീകരിച്ചാണ് ഏകീകൃത വകുപ്പ് നിലവിൽ വന്നത്. പ്രാദേശിക വികസന കാര്യങ്ങളും ആസൂത്രണത്തിലും ദുരന്ത നിവാരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നിലവിൽ വ്യത്യസ്ത വകുപ്പുകളിലായി പരസ്പര ബന്ധമില്ലാതെയായിരുന്നു പ്രവർത്തിച്ചു വരുന്നത്. ആ അവസ്ഥക്ക് മാറ്റം വന്ന് ഏകീകരണത്തോടെ സ്വാഭാവികമായിട്ടും യോജിച്ച് ജീവനക്കാർ പൊതു സർവീസിൻ്റെ ഭാഗമാകുന്നതോടെ ത്രിതല പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഇടയിൽ ഉണ്ടാവേണ്ട സഹകരണം സ്വാഭാവികമായും യാഥാർത്ഥ്യമാകും. കാലോചിതമായ മാറ്റത്തിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയും പ്രവർത്തന വേഗവും വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്കിത് ഏറെ ഉപകാരപ്രദവും പ്രാദേശിക ഭരണനിർവഹണത്തിലും വികസന ഭരണത്തിലും സർക്കാരിൻ്റെ പൊതു കാഴ്ചപ്പാടനുസരിച്ച് ഗുണപരമായ മാറ്റമുണ്ടാക്കാനും നയപരമായ നേതൃത്വം ഉറപ്പാക്കാനും സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ആസൂത്രണ പദ്ധതികൾ തയ്യാറാക്കി ഊർജിതമായി നടപ്പിലാക്കുവാൻ വിവിധ തട്ടുകളിൽ പ്രവർത്തിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിലുള്ള ഏകോപനം വഴി സാധിക്കും. ആസൂത്രണ പ്രക്രിയയും വിവിധ സേവന പ്രധാന പ്രവർത്തനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിയമപരവും അനിവാര്യവുമായ ഉത്തരവാദിത്വങ്ങളും ഏകീകൃത സ്വഭാവത്തോടെയും നിലവാരമുള്ള പ്രവർത്തന മികവോടെയും നടപ്പിലാക്കുന്നു. അതുറപ്പുവരുത്താൻ തീർച്ചയായിട്ടും ഏകീകൃത വകുപ്പ് രൂപീകരണത്തോടെ നമുക്ക് സാധിക്കുന്നതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനാവിഷ്കൃത പദ്ധതികളും പ്രാദേശിക പദ്ധതികളുമായി സംയോജിച്ച് ഒരു സമഗ്ര വികസന പദ്ധതി ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കും. ഏകീകൃത വകുപ്പ് രൂപീകരണത്തോടെ സംസ്ഥാനത്തിൽ പൊതുവായ ഒരു വകുപ്പ് അധ്യക്ഷനും ജില്ലാതലത്തിൽ ഒരു മേധാവിയും നിലവിൽ വരും. ഇതോടെ ജില്ലാ ആസൂത്രണ സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗമായ സാങ്കേതിക വിഭാഗം ജീവനക്കാര എഞ്ചിനീയറിംഗ്, നഗര ഗ്രാമാസൂത്രണം, പൊതുജനാരോഗ്യം എന്നീ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ സേവനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആസൂത്രണ സമിതികൾക്കും മെച്ചപ്പെട്ട നിലയിൽ ഉറപ്പാക്കാനാവും. വിവിധ തട്ടുകളായുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ജീവനക്കാരുടെയും ഭരണപരമായ മേൽനോട്ടം നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾക്കാണ് ഇന്നുള്ളത്. പ്രവർത്തന ഏകോപനത്തിന് ഇത് തടസ്സമായിട്ടാണ് നിന്നത്. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഇപ്പോൾ നേരിടുന്ന ഏകോപനമില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ആധുനിക നവസമൂഹ സൃഷ്ടിക്കായും വിജ്ഞാന സമ്പദ്വ്യവസ്ഥക്കായി കേരളത്തെ മാറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെക്കാൻ ഈ പ്രക്രിയയിലൂടെ നമുക്ക് കഴിയും. ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ മുന്നേറ്റത്തിൽ സുപ്രധാനമായ പങ്കാണ് നിർവഹിക്കാനുള്ളത്. അതിന് സഹായകരമായ രീതിയിലുള്ള ഭരണ പരിഷ്കാരമാണ് ഏകീകൃത തദ്ദേശ വകുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതേവരെ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കാനാവാത്ത ഒരു പരിപാടിയാണ് കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇത് പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നൊന്നും പറയാൻ സാധിക്കില്ല. ആ പ്രശ്നങ്ങളെല്ലാം ഇതുപോലെ ഈ പ്രക്രിയയിലേക്ക് എങ്ങനെയാണോ നമുക്ക് മുന്നേറാൻ സാധിച്ചത് അതേപോലെ തന്നെ എല്ലാവരുമായിട്ടും വർഷം
പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യാം. ഭരണപരമായി ചില കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതെല്ലാം ഇതിൻ്റെ തുടർച്ചയായിട്ട് പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. 19-ാം തീയതി ഈ തദ്ദേശ സ്വയംഭരണ ദിനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ പരിപാടികൾ എല്ലാ പ്രത്യേകമായി 5 വകുപ്പുകൾ ഏകീകൃതമായി ഒരു കുടക്കീഴിൽ ഒരു ഡയറക്ടറേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനത്തിന് മാധ്യമങ്ങളുടെ എല്ലാ പിന്തുണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കീഴ്വഴക്കങ്ങളില്ലാത്ത ഏതെങ്കിലും നാടിൻ്റെ അനുഭവവുമായിട്ട് കൂട്ടിയിണക്കാനാവാത്ത വ്യതിരിക്തമായൊരു പരിപാടിയാണ്. മറ്റ് പല ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നിരവധി വകുപ്പായിട്ട് നിൽക്കുമ്പോൾ വകുപ്പുകൾക്ക് മന്ത്രിമാരും വേറെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഏകോപിതമായി ഇപ്പോഴും ഇത്തരത്തിലേക്ക് മാറ്റുന്നത്. കഠിനാധ്വാനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ നിർവഹിച്ചിട്ടുള്ളത്. അവരെല്ലാം നടത്തിയിട്ടുള്ള വളരെ ഫലപ്രദമായ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമുക്കിന്ന് ഈ പറഞ്ഞ രീതിയിൽ ഏകീകൃതമാകുന്ന ഒരു ഭരണ സംവിധാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റിനെ രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാവുമെന്ന് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുക. അവാർഡ് വിതരണവും നാളെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിലുള്ളത് ഇവിടെ നടക്കുന്നുണ്ട്. ജില്ലാടിസ്ഥാനത്തിലുള്ള അവാർഡുകളൊക്കെ ഇവിടെ ഈ പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാതലത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് അതാത് ജില്ലകൾക്ക് ഇവിടെ പങ്കെടുപ്പിക്കാനുള്ള ഒരു പരിമിതി നമുക്കറിയാലോ ഈ COVID-19 പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇത് മാത്രമേ ഇവിടെ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ 14 ജില്ലകളിൽ 13 ജില്ലയിലും അതാത് ജില്ലയിലും ബ്ലോക്കിലുമായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അവിടെ എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗവും എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് പരിപാടി അവിടെ നടക്കുക. ഇവിടെയും വ്യത്യസ്ത പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് 18-ാം തീയതിയും 19-ാം തീയതിയും സെമിനാറുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സെമിനാറിൽ പ്രമുഖരായ ജനപ്രതിനിധികളും പഴയകാല ജനകീയ ആസൂത്രണത്തിൻ്റെ നേതാക്കളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികളാണ് ആ പരിപാടികൾ 18-19 തീയതികളിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യും. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. വാതിൽപ്പടി സേവനം, അതുപോലെ തന്നെ അതിദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഏതാണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമായിട്ടുള്ള സൂക്ഷ്മതലത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഒരു വലിയ ഉത്തരവാദിത്തങ്ങളാണ് പുതുതായിട്ട്. പിന്നെ 1000 ജനസംഖ്യയ്ക്ക് 5 വീതം ആൾക്ക് തൊഴിൽ കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പദ്ധതികളെല്ലാം ഇനി ഏകീകൃത സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുക. വരുന്ന ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓഫീസിലേക്ക് പോകേണ്ടെന്ന ആവശ്യം വരാതെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായി ഏപ്രിലാണ് നമ്മൾ അത് അതിനൊരു ഡേറ്റ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഏതായാലും ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്ക് അത് തദ്ദേശ സംവിധാനത്തിന് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കാകെ ഓൺലൈൻ സംവിധാനത്തിലൂടെ മുഴുവൻ സേവനങ്ങളും ജനങ്ങൾക്ക് നൽകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാടുണ്ടാവണം എന്നാണ് അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വരാജ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലങ്ങളിലും മുൻനിരയിൽ വന്നിട്ടുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിവരങ്ങളാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 1-ാം സ്ഥാനത്ത് 75 മാർക്കോടുകൂടി തിരുവനന്തപുരം ജില്ല, 2-ാം സ്ഥാനത്ത് 73.75 മാർക്കോടുകൂടി കൊല്ലം ജില്ലയാണ് സംസ്ഥാനത്ത് മുൻനിരയിൽ വന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്തുകളിൽ 1-ാം സ്ഥാനത്ത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്താണ്, 170.5 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലയിലെ എളവള്ളി പഞ്ചായത്താണ് 2-ാം സ്ഥാനത്ത്, 166 മാർക്ക്. തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പഞ്ചായത്താണ് 3-ാം സ്ഥാനത്ത്, 157.3 മാർക്ക്. ഇനി ജില്ലാതലത്തിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ. ഇപ്പോൾ സംസ്ഥാനതലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ്.
അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്പർ വൺ നിൽക്കുന്നത് ചെമ്മരുതി പഞ്ചായത്ത് 135.2, രണ്ടാമത് നിൽക്കുന്നത് കൊളത്തൂർ പഞ്ചായത്ത് 127 മാർക്ക്. കൊല്ലം ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിൽ ശൂരനാട് സൗത്ത് ആണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് വെസ്റ്റ് കല്ലട. പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ ഗ്രാമപഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ഇരവിപേരൂർ. ആലപ്പുഴ ജില്ലയിൽ വിയ്യപുരം ഗ്രാമപഞ്ചായത്ത്, തുടർന്ന് രണ്ടാം സ്ഥാനത്ത് തകഴി ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തും മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തുമാണ്. ഇടുക്കി ജില്ലയിൽ കുമിളി ഗ്രാമപഞ്ചായത്ത്, രണ്ടാം സ്ഥാനത്ത് മരിയാപുരം ഗ്രാമപഞ്ചായത്ത്. എറണാകുളം ജില്ലയിൽ കുന്നുകര, രണ്ടാം സ്ഥാനത്ത് പാലക്കുഴ പഞ്ചായത്ത്. തൃശ്ശൂർ വള്ളത്തോൾ നഗരാണ് ഒന്നാം സ്ഥാനത്ത്, അളഗപ്പ നഗർ രണ്ടാം സ്ഥാനത്ത്. പാലക്കാട് വെള്ളിനേഴി ഒന്നാം സ്ഥാനത്തും ശ്രീകൃഷ്ണപുരം രണ്ടാം സ്ഥാനത്തും. മലപ്പുറത്ത് മാറഞ്ചേരി ഒന്നാം സ്ഥാനത്തും തൃക്കലങ്ങോട് രണ്ടാം സ്ഥാനത്ത്. കോഴിക്കോട് വളയം പഞ്ചായത്താണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് രണ്ട് പഞ്ചായത്തുണ്ട്, പെരുമണ്ണ മരുതോങ്കര. രണ്ടുപേർക്കും 136.5 മാർക്ക് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്ക് അവാർഡ് കിട്ടുന്നത്. വയനാട്ടില് മീനങ്ങാടി ഒന്നാം സ്ഥാനത്ത്, തരിയോട് പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത്. കണ്ണൂരിൽ പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്ത്, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനത്ത്. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ഒന്നാം സ്ഥാനത്ത്, വേടടക്ക രണ്ടാം സ്ഥാനത്ത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് മുൻനിരയിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്, 93.5 മാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മുഖത്തലയാണ് രണ്ടാം സ്ഥാനത്ത്, 83 മാർക്ക്. കോട്ടയത്ത് ലാലം ബ്ലോക്ക് 81.5. സംസ്ഥാനത്ത് മുൻനിരയിൽ വരുന്ന കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. നഗരസഭകളിൽ ഒന്നാം സ്ഥാനത്ത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി 118 മാർക്ക്, മലപ്പുറം ജില്ലയിൽ തിരുരങ്ങാടി 112.5 മാർക്ക്. മഹാത്മാ പുരസ്കാരം സംസ്ഥാന തലത്ത് നമുക്ക് 8 പഞ്ചായത്തുകൾക്ക് 75 മാർക്ക് ലഭിച്ച് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിൽ 7 പത്തനംതിട്ട ജില്ലയിലാണ്. ഏഴംകുളം, കടമ്പനാട്, മൈലപ്ര, നെടുമ്പുറം, റാന്നി അങ്ങാടി, കരുവാറ്റ, തലയാഴം. കരുവാറ്റ ആലപ്പുഴ ജില്ലയാണ്, ബാക്കിയെല്ലാം പത്തനംതിട്ട. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പഞ്ചായത്തും മഹാത്മാ പുരസ്കാരത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ജില്ലാതലത്തിൽ മഹാത്മാ പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ മാണിക്കൽ പഞ്ചായത്തും കൊല്ലയിൽ പഞ്ചായത്തും. കൊല്ലം ജില്ലയിൽ എഴുകോൺ, കുമ്മിൾ, മയ്യനാട്, ശാസ്താംകോട്ട, ശൂരനാട് നോർത്ത്. പത്തനംതിട്ടയിൽ ഏഴംകുളം, കടമ്പനാട്, മൈലപ്ര, നെടുമ്പുറം. ഇതിപ്പോൾ 75 മാർക്ക് കിട്ടിയ സംസ്ഥാന തലത്തിൽ വരുന്നവരാണ്. റാന്നി അങ്ങാടി, ആലപ്പുഴയിൽ കരുവാറ്റ 75, എറണാകുളം തിരുമാറാടി 70 മാർക്ക് കിട്ടിക്കൊണ്ടും, എറണാകുളത്ത് കുന്നുകരയുമുണ്ട്. ഇത് രണ്ടുപേർക്കും 70 മാർക്ക് വീതമാണ് ലഭ്യമായിട്ടുള്ളത്. കോട്ടയത്ത് തലയാഴത്തിന് 75 മാർക്കുണ്ട്. ഇടുക്കി രാജക്കാട് 70 മാർക്ക്, തൃശ്ശൂർ കൊണ്ടാഴി 70 മാർക്ക്, പാലക്കാട് കൊടുവായൂർ, കേരളശ്ശേരി, കടമ്പഴിപ്പുറം, കാരാക്കുരിശി, പൂക്കോട്ടുകാവ് ഇവർക്ക്, തൃത്താല ഇവർക്കെല്ലാവർക്കും 70 മാർക്ക് ലഭ്യമായിട്ടുണ്ട്. എടപ്പാൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, മലപ്പുറം ജില്ലയിൽ എടപ്പാളിന് 75 മാർക്കുണ്ട്. കോഴിക്കോട് കായണ, നൊച്ചാട്, പനങ്ങാട് പഞ്ചായത്തുകൾ 70 മാർക്ക്. വയനാട്ടിലെ രണ്ട് പഞ്ചായത്തിൽ പൊഴുതന്ന മീനങ്ങാടി 65 മാർക്ക് വീതം. കണ്ണൂർ രണ്ട് പഞ്ചായത്ത് പെരിങ്ങം, മയക്കര, എരിഞ്ഞോളി 70 മാർക്ക് വീതം. കാസർഗോഡ് പനത്തടി 65 മാർക്ക്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം സംസ്ഥാന തലത്തിൽ ലഭ്യമാകുന്നത് കൊല്ലം കോർപ്പറേഷനാണ്, 63 മാർക്ക് സഹിതം. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം സംസ്ഥാന തലത്ത് താനൂർ, മലപ്പുറം ജില്ലയിലെ താനൂർ നഗരസഭയ്ക്ക് 70 മാർക്ക് വെച്ചുകൊണ്ടും, കോട്ടയം വൈക്കം നഗരസഭയ്ക്ക് 59 മാർക്കും ലഭ്യമായിട്ടുണ്ട്.